അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. കൻസുർ റാഗിബീൻ മഹല്ലി ഒന്നാം ഭാഗം 57-ാമത്തെ ദർസ്. നിസ്കാരത്തിൻ്റെ സമയത്തിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗം വഹുവ ഐ മസീറു ലില്ലിഷൈഇ മിസലഉ. ഒരു വസ്തുവിൻ്റെ നിഴല് ആ വസ്തുവിൻ്റെ അത്ര അതിനോളമാവുക എന്നത് ഔവലു വഖ്തിൽ അസ്രി, അത് അസറിൻ്റെ സമയത്തിൻ്റെ തുടക്കമാണ്. അപ്പോഴാണ് അസറിൻ്റെ സമയം തുടങ്ങുന്നത്. ഓ ഇബാറത്തുൽ വജീസി വഗൈരിഹി. എന്നാൽ വജീസ് അതേപോലെയുള്ള മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ ഇബാറത്ത് വബിഹി യദ്ഖുലു വഖ്തുൽ അസ്രി എന്നാണ്. ഇവിടെ പറഞ്ഞത് വഹുവ ഔവലു വഖ്തിൽ അസ്രിന, അവിടെ പറഞ്ഞത് ഒബിഹി ഒരു വസ്തുവിൻ്റെ നിഴല് അതിൻ്റെ അത്ര ആകുമ്പോൾ സമയം എന്ത് അസറിൻ്റെ സമയം കടക്കുന്നു. ഇബാറത്തിന് മാറ്റേന്നുള്ളൂ, പക്ഷേ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. വയബ്ഖ വഖ്തുഹു, അസറിൻ്റെ സമയം ബാക്കിയാകും അവശേഷിക്കും. ഹത്താ തഗ്റുബ സൂര്യൻ, അത്താ തഗ്റുബ ശംസു സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അവ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്നുണ്ട് അസറിൻ്റെ സമയം ബാക്കിയുണ്ട്. അത് ലി ഹദീസി സ്വഹീഹൈനി, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഹദീസ് അതിലേക്ക് തെളിവായിട്ടുണ്ട്. എന്താണ് ഹദീസ്? വമൻ അദ്റക റക്അതൻ മിനൽ അസ്രി, ഒരാൾ അസറിൽ നിന്ന് ഒരു രക്അത്ത് എത്തിച്ചു. കബലാൻ തഗ്റുബ ശംസു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് ഒരു രക്അത്ത് കിട്ടിയാൽ, ഫഖദ് അദ്റകൽ അസ്റ, അയാൾ അസറിനെ എത്തിച്ചു, അതായത് അസർ അതായിട്ട് അയാൾക്ക് കിട്ടി എന്ന ഹദീസുണ്ട്. വറവബ്നു അബി ഷൈബ, അതേപോലെ തന്നെ ഇബ്നു അബി ഷൈബ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത്? വഖ്തുൽ അസ്രി, അസറിൻ്റെ സമയം, മാലം തഗ്റുബി ശംസു, സൂര്യൻ അസ്തമിക്കാത്ത കാലത്തൊക്കെയും എന്നുണ്ട്. അപ്പോൾ സൂര്യൻ എപ്പോഴാണോ അസ്തമിക്കുന്നത് അതുവരെ അസറിൻ്റെ സമയമുണ്ട് എന്ന ഹദീസുമുണ്ട്. വൈസ്നാദുഹു ഫി മുസ്ലിമിൻ, ഇതിൻ്റെ പരമ്പര എന്താണ്? മുസ്ലിമിലുള്ളതാണ്. ഈ ഹദീസ് ഇബ്നു അബി ഷൈബ ഉദ്ധരിച്ച, റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൻ്റെ പരമ്പര എവിടെയുണ്ട്? മുസ്ലിമിലുമുണ്ട്. വൽ ഇഖ്തിയാറു, എന്നാൽ മുഖ്താറായ അഭിപ്രായം, അല്ലാ തു അഖിറ ബിൽ ഫോക്കാനിയത്തി, യുഅഖിറ എന്നല്ല തു അഖിറ എന്നാണ്, പിന്തിക്കാണ്ടിരിക്കലാണ്. അൻ വഖ്തി മസീരി ലില്ലി മിസ്ലൈനി, ഒരു വസ്തുവിൻ്റെ നിഴല് അതിൻ്റെ ഡബിള് മിസ്ലൈനി ഡബിളാകുന്നത് വരെ, ആ ഡബിളാകുന്നതിനെയും വിട്ട് പിന്തിക്കാതിരിക്കലാണ് വേണ്ടത്. ബാദൽ ലില്ലിൽ ഇസ്തിവായി, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്തിവായിൻ്റെ നട്ടുച്ച സമയത്തുള്ള നിഴല് വഹിച്ച് പിന്നെ ഒരു വസ്തുവിൻ്റെ നിഴല് അതിനോളമായി പിന്നെ ഡബിളായി, ആ അത്രം വരെ പിന്തിക്കാണ്ടിരിക്കലാണ് വേണ്ടത്. എന്താ കാരണം? അല്ലെ ഹദീസ് ജിബ്രീലി സാബിക്ക്, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് ദിവസം വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്ത ഹദീസുണ്ടല്ലോ നേരത്തെ പറഞ്ഞത്, ആ ഹദീസുള്ളതിന് വേണ്ടി. വഖൗലുഹു, അവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വാക്ക്, ഫീഹി ഹദീസിൽ, ബിൻ നിസ്ബത്തി ഇലൈഹ, അത് അസർ കൊള്ള നോക്കിയിട്ടാണ് അവിടെ വാക്കുന്ന. അൽ വഖ്തു മാബൈന ഹാദൈനി, ഈ രണ്ട് സമയത്തിൻ്റെ ഇടയിലുള്ളതാണ് സമയം എന്നുള്ള ഈ അസർ കൊള്ള നോക്കിയിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വാക്ക്, മഹ്മൂലുൻ അലാ വഖ്തിൽ ഇഖ്തിയാരി,
അവിടെ എന്താക്കണം, അത് ഇഖ്തിയാറിൻ്റെ സമയത്തിൻ്റെ മേലെ അതിനെ ചുമത്തണം. ഏറ്റവും നല്ല സമയം, അത് ഉത്തമ സമയം, അതിൻ്റെ മേൽ ചുമത്തണം. പിന്നെ അതിന് ശേഷമുള്ളതോ ബാഅദഹു, അതിൻ്റെ ശേഷമുള്ളതോ വഖ്തു ജവാസിൻ, അത് നിസ്കരിക്കാൻ പറ്റും, പറ്റുന്ന സമയമാണ്, കള്ളായിട്ടില്ല. ഇലസ്ഫിരാരി ഷംസി, സൂര്യൻ മഞ്ഞളിക്കുന്നത് വരെ, മഞ്ഞ നിറമാകുന്നത് വരെ. സുമ്മ വഖ്തു ഖറാഅത്തിൻ, പിന്നെ മഞ്ഞളിച്ചാൽ, മഞ്ഞ നിറമായാൽ എന്താകും, പിന്നെ ഖറാഅത്തിൻ്റെ വഖ്താണ്. ഐ യുഖ്റഉ തഅഖീറു സ്വലാത്തി ഇലൈഹി, അതിലേക്ക് നിസ്കാരത്തെ പിന്തിക്കൽ എന്താകും, ഖറാഅത്താകും. വൽ മഗ്‌രിബ്, മഗ്‌രിബ് യദ്ഖുലു വഖ്തുഹാ, ആ മഗ്‌രിബിൻ്റെ സമയം കടക്കും. ബിൽ ഗുറൂബി, സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി. സൂര്യൻ അസ്തമിച്ചാൽ മഗ്‌രിബിൻ്റെ സമയം തുടങ്ങും. വയബ്ക, അത് ബാക്കിയാകും. ഹത്ത യഗീബ ഷഫഖുൽ അഹ്മറു, ചുവന്ന കാർമേഘം മായുന്നത് വരെ, ചുവന്ന കാർമേഘം മായുന്നത് വരെ മഗ്‌രിബിൻ്റെ സമയം ബാക്കിയാകും. ഫിൽ ഖദീമി, ഇത് ഖദീമാണ്, ജദീദിൽ അങ്ങനെയല്ല. കമാസയാറ്റി അത് പിന്നെ വരുന്നുണ്ട്. വഹത്തറസ ബിൽ അഹ്മരി, ഇവിടെ ഷഫഖുൽ അഹ്മർ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് സൂക്ഷിച്ചു. അമ്മാ ബാദഹു, മേഘം, കാർമേഘം ആദ്യം ചുവന്ന കളറിൽ വരും, പിന്നെ രണ്ട് കളർ വരുന്നുണ്ട്, അതിനെ തൊട്ട് സൂക്ഷിച്ചു, അതെല്ലാം സമയം. അതേതാണ്, മിനൽ അസ്ഫരി, മഞ്ഞ നിറം, സുമ്മൽ അബിയലി, പിന്നെ വെളുപ്പ്, അതിനെ തൊട്ട് സൂക്ഷിച്ചു. വലം യദുക്കുറുഹു ഫിൽ മുഹറരി, എന്നാൽ മുഹറരിൽ അഹ്മർ എന്ന ലഫ്ദ് തന്നെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ലിൻസിറാഫിൽ ഇസ്മി, ഈ ഷഫക്ക് എന്ന് പറയുമ്പോൾ തന്നെ എന്താകുന്നു, വെലിഞ്ഞുകൂടുന്നുണ്ട് ഇലൈഹി, ആ അഹ്മറിലേക്ക്. ഷഫക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഷഫക്കുൽ അഹ്മറാണെന്ന് ലുഗത്തിൽ അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് മുഹറിൽ എന്താക്കിയിട്ടില്ല, അഹ്മർ എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുമില്ല. ഒഫിൽ ജദീദി, എന്നാൽ ജദീദായ ഷാഫിമാമിൻ്റെ ജദീദായ അഭിപ്രായത്തിൽ മഗ്‌രിബിൻ്റെ സമയം, എങ്കലി, അത് കഴിഞ്ഞു കിടക്കും. ബി മുലിയി ഖദരി സമനി ഉലൂഇൻ വസത്തിരിൻ വസത്തിരി ഔറത്തിൻ വ അദാനിൻ വ ഇഖാമത്തിൻ വ ഖംസി റകാഅത്തിൻ. അപ്പോൾ ജദീദായ അഭിപ്രായം അനുസരിച്ച് മഗ്‌രിബിൻ്റെ സമയം ഇത്രയേ ഉള്ളൂ. ഉളൂ ചെയ്യുക, ഔറത്ത് മറക്കുക, അതേപോലെ ബാങ്ക്, ഇക്കാമത്ത്, പിന്നെ അഞ്ച് രക്കാത്ത് നിസ്കാരം, ഇതിന് എത്ര സമയം വേണോ ആ സമയം കഴിയലോടുകൂടി മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് ജദീദ്. കാരണം എന്ത്? ലി അന്ന ജിബ്രീല, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, സല്ലാഹ, ആ മഗ്‌രിബിനെ നിസ്കരിച്ചത്, ഫിൽ യൗമൈനി, രണ്ട് ദിവസത്തിലും മഗ്‌രിബിനെ നിസ്കരിച്ചത്, ഫി വഖ്തിൻ വാഹിദിൻ, ഒരേ സമയത്താണ്. മറ്റുള്ള ബിഖിലാഫി ഗൈരിഹ, മറ്റുള്ള നിസ്കാരത്തിന്, ഒരു നിസ്കാരത്തിൻ്റെ തുടക്കത്തിലും അതിൻ്റെ അവസാനത്തിലുമായിട്ടാണ് നിസ്കരിച്ചതെങ്കിലും, പക്ഷേ മഗ്‌രിബ് നിസ്കാരം രണ്ട് ദിവസവും ഒരേ സമയത്തിലാണ് നിസ്കരിച്ചത്. അപ്പോൾ അവിടെ മനസ്സിലാക്കാം, മഗ്‌രിബിൻ്റെ സമയം ഇത്രയേ ഉള്ളൂ. ഒലി ഹാജത്തി ഇലാഫീലി മാതക്കറ മാഹ, ഈ നിസ്കാരത്തിൻ്റെ കൂടെ പറഞ്ഞ ഒലി ഹാജത്തി, ആവശ്യമുണ്ടായതിന് വേണ്ടി. ഇലാഫീലി മാ ദക്കറ മാഹ, നിസ്കാരത്തിൻ്റെ കൂടെ പറഞ്ഞതായ പ്രവർത്തനത്തിലേക്ക്. നിസ്കാരത്തിൻ്റെ കൂടെ പറഞ്ഞ പ്രവർത്തനം ഏതാണ്? ഉളൂത്, ഔറത്ത് മറക്കുക, ബാങ്ക്, കാമത്തൊക്കെ പറഞ്ഞല്ലോ. അത് ഉഴുത്തുബിറ മുലിയു കദരി സമനിഹി, എന്ത്, അതിൻ്റെ സമയം കഴിഞ്ഞു കിടക്കുന്നതിന് പരിഗണിക്കപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ് അവിടെ പരിഗണിച്ചത്. ഇല്ലെങ്കിൽ കേവലം ഒരു അഞ്ചരക്കാത്ത് നിസ്കാരം എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇതൊക്കെ അതിലേക്ക്, ആ പ്രവർത്തനത്തിലേക്ക്, ആ നിസ്കാരത്തിലേക്ക് ഇതൊക്കെ എന്താണ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താക്കിയത്, അതും കൂടി പറഞ്ഞത് നിർത്തം. വല്ലിത്തിബാറു ഫി ജമീ മാതക്കറ, ഈ പറഞ്ഞ മുഴുവനത്തിലുമുള്ള പരിഗണന. ബിൽ വസത്തിൽ മുഅ്തദിരി,
ഒരു മിതമായ ഒരു എന്താണ് മിതമായ മൊത്തത്തിലായ ഒരു വസത്താണ്, അല്ലാതെ കുറച്ച് ചില ആൾക്കാർക്ക് കുറേ നീണ്ട് വാങ്ങൊടുക്കാനും ഔറത്ത് മറക്കാനും പിന്നെ ഉസ്വാസുള്ളവരാണെങ്കിൽ അവർക്ക് അങ്ങനെ അതങ്ങനല്ല. ഒരു മിതമായ നിലയ്ക്ക് എത്ര സമയം വേണം അതിന് ഷെർവാനി പോലെയുള്ളവർ പറഞ്ഞതായിട്ട് കാണാം. ഏകദേശം ഒരു അതിര 15 മിനിറ്റ് കാമണിക്കൂർ. വസയാഴ്ത്തി പിന്നീട് വരുന്നുണ്ട് സന്നു റക്കഅത്തൈനി ഖഫീഫത്തൈനി കബ്ലൽ മഗ്‌രിബി, മഗ്‌രിബിനിക്ക് മുമ്പ് ലഘുവായ 2 റക്അത്ത് നിസ്കാരം സുന്നത്താണ് എന്ന് വരുന്നുണ്ട്. ഫി വജ്ഹിൻ, ഒരു വജ്ഹിൽ, എങ്ങനത്തെ വജ്ഹാണ്? സഹഹുൽ മുസന്നിഫു, ആ വജ്ഹിനെ മുസന്നിഫ് റഹിമഹുള്ള സഹിയാക്കിയിട്ടുമുണ്ട്. ആ വജ്ഹ് സഹിയാക്കിയിട്ടുണ്ട്. അപ്പോ ഫഖിയാസുഹു കമാ ഖാല ഫീ ശറഹി സഗീരി, ഇമാം റാഫി റളിയല്ലാഹു അൻഹു ഷറഹ് സഗീരിൽ പറഞ്ഞതുപോലെ അവിടെ പിന്നെ യോജിച്ചത് എന്താണ്? ഇത്തിബാറു സബ്ഉ റകഅത്തിൻ, 5 റകഅത്ത് അല്ല 7 റകഅത്ത് എന്ന് പരിഗണിക്കേണ്ടി വരും. ആദ്യ 2 റകഅത്ത് പിന്നെ 3 ഫർള് പിന്നെ ശേഷം 2 റകഅത്ത്, അപ്പോൾ മൊത്തത്തിൽ 7 റകഅത്തായി. വലൗ ശറഅ ഫീഹാ, ഇനി ഒരാൾ മഗ്‌രിബിൽ പ്രവേശിച്ചു, ഫിൽ വഖ്തി അതിൻ്റെ സമയത്ത്, അലൽ ജദീദി ജദീദായ അഭിപ്രായ അനുസരിച്ചുള്ള സമയത്തിൽ, ജദീദായ സമയം 15 മിനിറ്റ് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരാൾ മഗ്‌രിബ് നിസ്കരിച്ചു. വമദ്ദ, അദ്ദേഹം നീട്ടി, ബി തത്‌വീലി ഫിൽ ഖിറാഅത്തി വഗൈരിഹ, നിസ്കാരത്തിൽ ഓതേണ്ട ഖിറാഅത്തിലും മറ്റുമായിട്ട് നിസ്കാരത്തെ നീട്ടി. അങ്ങനെ ഹത്ത ഖാബ ശഫഖുൽ അഹ്മറു, എന്തായി? ചുവന്ന കാർമേഘം പോലും എന്തായി? മാഞ്ഞുപോയി. എന്നാലോ ജാസ, അങ്ങനെ പറ്റും. സഹീ അല സഹീഹി, സഹിയായി പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ പറ്റും. എവിടെ നിന്നുള്ള സഹി? മിനൽ ഖിലാഫി, ഖിലാഫിൽ നിന്നുള്ള സഹി. അൽ മബ്നി അലൽ അസഹി, അസഹിൻ്റെ മേലെടുക്കപ്പെട്ടതായ ഖിലാഫ്. ഫീ ഗൈരിൽ മഗ്‌രിബി, മഗ്‌രിബ് അല്ലാത്ത നിസ്കാരത്തിലുള്ള അസഹായ അഭിപ്രായം എന്ത്? അന്നഹു ലാ യജൂസു തഅ്ഖീറു ബാദിഹ അൻ വഖ്തിഹ, നിസ്കാരത്തിൻ്റെ ചിലതിനെ അതിൻ്റെ സമയത്തിനെ തൊട്ട് പിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അസഹ്. ഏതോടുകൂടെ? മാൽ ഖൗലി ബി അന്നഹ അദാവുൻ, പാടില്ലെങ്കിലും അങ്ങനെ ചിലത് ചിലതിനൊക്കെ വഖ്തിനെ തൊട്ട് പുറത്തു പോയാലും നിസ്കാരം അദാ ആണ് എന്നുള്ള അസഹായ അഭിപ്രായത്തിൻ്റെ മേലെടുത്തിട്ടുള്ളതായ ഖിലാഫിൽ സഹിയായത് എന്താണ്? ഇങ്ങനെ ചെയ്താലും പറ്റുന്ന കമാസയത്തി ശേഷം വരുന്നതുപോലെ. എന്നാ വസാനി, സാനിക്കാരൻ പറയുന്നത് അൽ മൻഉ, പാടില്ല. കമാഫി ഖൈറിൽ മഗ്‌രിബി, മഗ്‌രിബ് അല്ലാത്തതിൽ പോലെ മഗ്‌രിബിലും പാടില്ല എന്ന് സാനിക്കാരൻ പറയുന്നു. എന്നാൽ വസ്തദല്ലൽ അവ്വലു, അവ്വലുകാരൻ പറഞ്ഞത് ജാസ എന്നല്ല, ജാസ അല സഹി എന്നല്ല, അതല്ല അവ്വല്. അവർ തെളിവുപിടിച്ചു, ബി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന യഖ്റഊ ഫിൽ മഗ്‌രിബി, മഗ്‌രിബിൽ ഓതാറുണ്ടായിരുന്നു, ബിൽ ആറാഫി, സൂറത്തുൽ ആറാഫ്, ഫിർ റക്അത്തൈനി കിൽതഹിമ, 2 റകഅത്തിലും ആറാഫ് സൂറത്ത് ഓതാറുണ്ടായിരുന്നു. സഹഉൽ ആക്കിമാല ഷർത്ത് ഷെയ്ഖൈനി, ഷെയ്ഖൈൻ്റെ നിബന്ധന പ്രകാരം ഈ അദീസ് സഹിയാണെന്ന് ഹാക്കിമ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒഫിൽ ബുഖാരി നഹ്വഹു, ബുഖാരിയിൽ ഇതുപോലെയുള്ള മറ്റ് അദീസുണ്ട്, അങ്ങനെ ഉണ്ടാവും. വ ഖിറാഅത്തുഹു ലഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാഫ് സൂറത്ത് ഓതൽ, തഖറുബു, അതടുക്കുന്നു, മിൻ മഗ്‌രിബി ഷഫഖി, ഈ ചുവന്ന കാർമേഘം മായുന്നത് വരെ അതും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. കാരണം എന്താ? ലി തദബ്ബുരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ആറാഫ് ഓതുക എന്ന് പറഞ്ഞാൽ അത് മാനൊക്കെ അർത്ഥമൊക്കെ ചിന്തിച്ചിട്ടല്ലേ ഓതുക. അപ്പോൾ വമദ്ദുഹു ഫിസ്സലാത്തി ഇലാ ദാലിക, നിസ്കാരത്തിൽ ഇതുവരെ നീട്ടുക എന്നുള്ളത്
യജൂസു ബിനഉ, അതിനെടുക്കൽ പറ്റും. അലംതിദാദി വക്തിഹ ഇലൈഹി, എന്ത് സമയം അത്രയും ഉണ്ട്, മഗ്‌രിബിൻ്റെ സമയം അതുവരെ ഉണ്ട് എന്നതിൻ്റെ മേലും എടുക്കാം. വഅല അദമിംതിദാദിഹി ഇലൈഹി, അത്ര ഇല്ല, സമയം അത്ര ഇല്ല എന്നതിൻ്റെ മേലും എടുക്കാൻ പറ്റും. രണ്ടിനും സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ജായിദാണ് എന്ന് പറയാൻ അർത്ഥം. വ ബനാവു കായിലു സാനി അലംതിദാദി ഫക്കത്ത്, എന്നാൽ ഈ സാനിനെ പറഞ്ഞവർ അവരെടുത്തത് അലംതിദാദി ഫക്കത്ത്, എന്ത് നീട്ടാൻ പറ്റും എന്ന് മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാതെ സമയം അത്ര ഉണ്ടെന്ന് കിട്ടൂല. എന്നാൽ കുൽത്തു, ഞാൻ പറയട്ടെ, അൽ ഖദീമു അൽഹറു, ഖദീമാണ് ഇവിടെ അൽഹർ. ഖദീം എന്ത് പറഞ്ഞു? ചുവന്ന കാർമേഘം മായുന്നത് വരെ മഗ്‌രിബിൻ്റെ സമയമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് ഷാഫി മദ്ഹബിലെ പ്രബലം എന്ന് ഇമാം നവവി പറയും. വറജ്ജഹു ത്വായിഫു, അതിനെ ഒരു കൂട്ടം പണ്ഡിതന്മാർ റാജിയാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കാലഫി ഷറഹിൽ മുഹദ്ദബി, ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി പറഞ്ഞത് ബൽഹുവ ജദീദുൻ ഐലൻ, അത് ഖദീം എന്നല്ല പറയേണ്ടത്, അത് ജദീദ് തന്നെയാണ്, അത് ഖദീമല്ലാതെ ജദീദാണ് എന്ന് വരെ ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ലിയന്ന ഷാഫിയ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അല്ലക്കൽ കൗല ബിഹി, അതുകൊണ്ടുള്ള കൗലിനെ ബന്ധിപ്പിച്ചു, ഫിൽ ഇമ്ലാ ഇമ്ലായിലി, ഈ കൗലിനെ എവിടെ ബന്ധിച്ചിട്ടുണ്ട്? ഇമ്ലായിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒവ ഇമ്ല ആണെങ്കിലോ മേൽക്കുത്തുബിൽ ജദീദത്തി അലാ സുബൂത്തിൽ ഹദീസി, അത് ജദീദായ കുത്തുബിൻ്റെ കിതാബിൻ്റെ ഇണത്തിൽ പെട്ടതാണ്. ഹദീസ് സ്ഥിരപ്പെട്ടതനുസരിച്ച് ജദീദായ കിതാബ് എഴുതിയതായ ഒന്നാണ് ഇമ്ല. ആ ഇമ്ലായിൽ ഇക്കാര്യം ബന്ധിച്ചിട്ടുണ്ട്. വക്കത് സബത്തത്ത് ഫിയ അഹാദീസുൻ, അതിന് ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മിൻഹ, അതിൽ പെട്ടതാണ് ഹദീസ് മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്ത്? വക്തുൽ മഗ്‌രിബി മാലം യഗ്‌ബി ഷഫഖു, മഗ്‌രിബിൻ്റെ സമയം കാർമേഘം, ചുവന്ന കാർമേഘം മായാത്ത കാലത്തോളമാണ് എന്ന് ഹദീസുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഇത് ഖദീമല്ല, ജരീര് തന്നെയാണ്. ഈ ജരീര് തന്നെയാണ് എന്ന് മാത്രമല്ല, ഇത് തന്നെയാണ് പ്രബലം എന്നതാണ് അവസാനമായിട്ടുള്ള തീരുമാനം. അപ്പോൾ ഇത് രണ്ട് കൗലിനോടും അമൽ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം പഴയ ആലിമ്യങ്ങൾ ഉസ്താദുമാരൊക്കെയും എന്ത് ചെയ്യുന്നത്, നിസ്കാരം, മഗ്‌രിബ് നിസ്കാരം പെട്ടെന്ന് വാങ്ങൊടുത്ത ഉടനെ ഫറള് മൂന്ന് റക്അത്ത് നിസ്കരിച്ച് പിന്നെ ആ കാല് തെറ്റാതെ പറയേണ്ട ദിക്റുകൾ മാത്രം ചൊല്ലി ദുആ ചെയ്ത് പിന്നെ നാല് റക്അത്ത്, മുമ്പത്തെ രണ്ട് റക്അത്ത് സുനസ്കാരവും ശേഷമുള്ള രണ്ട് റക്അത്ത് സുനസ്കാരം പിന്നെ നിസ്കരിച്ച് പിന്നെ ദിക്റുകൾ ചൊല്ലും. കാരണം ദിക്റുകൾ കളാവില്ല, ഈ സമയം നിസ്കാരം കളാവുമല്ലോ. പിന്നെ ചില ആൾക്കാർ മുമ്പുള്ളതായ രണ്ട് റക്അത്ത് സുനസ്കാരത്തെ എന്താക്കിയിട്ടുണ്ട്, കളായിട്ടും നിസ്കരിച്ചു എന്ന്. എന്ന് കാരണം ഈ അഞ്ച് റക്അത്ത് നിസ്കാരത്തോടു കൂടി സമയം കഴിഞ്ഞല്ലോ, പിന്നെ അത് രണ്ട് കളായി, അങ്ങനെ കളായിട്ട് നിസ്കരിക്കും. അപ്പോൾ അങ്ങനെ ചില നാടുകളിലൊക്കെയും ദിക്റൊക്കെ ചെല്ലാത്തതിൻ്റെ പൊരുൾ അതായിരിക്കാം. അല്ലാഹു അലം. ഇനി വല്ലൈഷാവ് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.